ബിജെപിയിലെ വിരമിക്കൽ പ്രായം ഉന്നയിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡിയും തുടക്കമിട്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് മറുപടി നൽകേണ്ട തത്രപ്പാടിലാണ് ബിജെപി നേതാക്കൾ. 75 വയസ്സ് പിന്നിട്ടാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഒഴിയുമെന്നും പകരം അമിത്ഷാ വരുമെന്നുമുള്ള വിഷയം ഇന്നലെയും കെജ്രിവാൾ ഉയർത്തി. ബിജെപിയുടെ ഭരണഘടനയിൽ 75 വയസ്സെന്ന പരിധി ഇല്ല എന്നും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശയക്കുഴപ്പമില്ല എന്നും വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ തന്നെ രംഗത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണയിൽ വലഞ്ഞ പ്രതിപക്ഷം പരാജയം മുറപ്പിച്ചു കഴിഞ്ഞുവെന്നും അതിനാലാണ് ഇത്തരമൊരു പ്രചരണമെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു. മോദി വോട്ട് തേടുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നും അതിനായി യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് യോഗി രംഗത്തെത്തിയത്. 2014 നരേന്ദ്രമോദി BJP കേന്ദ്ര നേതൃത്വത്തിലേക്ക് വന്നതോടെയാണ് 75 വയസ്സ് കഴിഞ്ഞ നേതാക്കൾക്ക് ഭരണഘടനാ പദവികൾ നൽകേണ്ട എന്ന അലിഖിത വ്യവസ്ഥ രൂപപ്പെട്ടത്. പല മുതിർന്ന നേതാക്കളെയും ഈ പേരിൽ ഒഴിവാക്കി. 2019 അമിത്ഷാ ഇത് ആവർത്തിച്ചിരുന്നു. 75 എന്ന പ്രായപരിധിയിൽ BJP ഇളവ് നൽകിയിട്ടുമുണ്ട്. കർണാടകയിൽ BS യെദ്യൂരപ്പ 2018 മുഖ്യമന്ത്രിയാകുമ്പോൾ 75 വയസ്സ് കഴിഞ്ഞിരുന്നു. ഗുജറാത്തിൽ യോഗേഷ് പട്ടേൽ 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 76 വയസ്സായിരുന്നു. മധ്യപ്രദേശിൽ ജഗന്നാഥ് സിംഗ് രഘുവംശിനും ഈ പ്രായത്തിന് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിച്ചത്. 60 പിന്നിട്ടവർ വിരമിക്കണമെന്ന് 10 വർഷം മുൻപ് തന്നെ അമിത്ഷാ പ്രസംഗിച്ചിരുന്നു. RSS താത്വികാചാര്യൻ നാനാർജി ദേശ്മുഖിന്റെ അഭിപ്രായം ഉദ്ധരിച്ചായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.